I die. What? I die. ഹലോ ചേട്ടാ, ഞാൻ നന്ദു ആണേ. ആ നന്ദു, ഡാ അവിടെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് സേഫ് അല്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ല ചേട്ടാ. അച്ഛനവിടെ ഉണ്ടോ? ആ ഉണ്ട്, കൊടുക്കാം. അച്ഛാ, ദേ നന്ദു. ഹലോ നന്ദു ആണോ മോനെ? മോനെ നന്ദു. അച്ഛാ, അച്ഛ അമ്മ അടുത്തുണ്ടോ? ഉണ്ടടാ, ഉണ്ട്. നീ പറ. അച്ഛാ, ഫോണൊന്ന് സ്പീക്കറിലിടൂ. എന്ത് പറ്റിയടാ? ഏയ് ഒന്നുമില്ല അച്ഛാ, അമ്മയും കൂടി കേക്കട്ടെ എന്ന് കരുതി പറഞ്ഞതാ. ആ അച്ഛാ, അമ്മ, നമ്മളൊക്കെ കാത്തിരുന്ന ദിവസമായി. ഞാൻ നാട്ടിലേക്ക് വരാണ് നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും. എൻ്റെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് കഴിക്കാനും എത്ര നാളായി. അവിടെ എത്തിയിട്ട് വേണം. എന്തായാലും ഞാൻ ഉടനെ വരും. പക്ഷെ നിങ്ങളെല്ലാരും എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. എന്തു പറ്റിയടാ? നീ പറ മോനെ. ഞാൻ വരുമ്പോ എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടി കൂടെ ഉണ്ടാവും. അവനെ കൂടി നമ്മുടെ വീട്ടിലൊന്ന് താമസിപ്പിക്കണം. അതിനെന്താടാ, നീ കൂട്ടിക്കോ. അതല്ല അച്ഛാ, അവനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ കഴിഞ്ഞ യുദ്ധത്തില് അവനൊരു ചെറിയ അപകടം പറ്റി. അവനൊരു കൈയും കാലും നഷ്ടമായി. അവന് വേറെ ആരും ഇല്ല, അവന് വേറെ അങ്ങ് പോകാനുമില്ല. അപ്പോ അച്ഛാ, മോനെ, കൂട്ടുകാരനെ സഹായിക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഈ അവസ്ഥയിൽ നമുക്ക് അവനെ മറ്റെവിടെയെങ്കിലും. ഇല്ലച്ചാ, അവന് വേറെ ആരും ഇല്ലാത്തതുണ്ടാ. നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ ഒരുമിച്ച്. അത് ശരിയാവില്ല മോനെ. വേറൊന്നും കൊണ്ടല്ല, നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലൊരു ബാധ്യത എടുത്ത് തലയിൽ വെക്കണോ? അത് പിന്നെ നമുക്ക് കല്ലേടിയാകും. നീ അതൊക്കെ അങ്ങ് മറന്നേക്ക് മോനെ. അയാൾ അയാളുടെ കാര്യം നോക്കിക്കൊള്ളും. നീ എത്രയും വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. ഓരോ പ്രാരാബ്ദങ്ങളെ എടുത്ത് തലയിൽ വെച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെയാണ്. ഹലോ, ഹലോ, എന്താ പറ്റിയേ? ഹലോ, ഹലോ. അനന്തുവിൻ്റെ വീടല്ലേ? അതെ, ആരാ? ഞാൻ അനന്തുവിൻ്റെ യൂണിറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ്. കുറച്ച് ദിവസം മുമ്പ് നടന്ന ഒരു യുദ്ധത്തിൽ അനന്തുവിനൊരു അപകടം പറ്റിയായിരുന്നു. അതിൽ അനന്തുവിൻ്റെ ഒരു കൈയും കാലും നഷ്ടമായി. ഇക്കാര്യം വീട്ടിലറിയിക്കേണ്ട എന്ന് അദ്ദേഹം തന്നെ നിർബന്ധം പിടിച്ചു. നല്ല മാനസിക ധൈര്യമായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ അദ്ദേഹത്തെ കടുത്ത നിരാശനായി കാണപ്പെട്ടു.
ഇന്ന് രാവിലെ ഇവിടെ ഉയരമുള്ള ഒരു കെട്ടിൽ നിന്ന് അദ്ദേഹത്തെ ചാടി മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഹലോ ഹലോ, ഞങ്ങളറിയുന്നു ഞങ്ങൾ സുഖമായി ഉറങ്ങുന്നത് നിങ്ങൾ കരുതലോടെ കാവൽ നിൽക്കുന്നതുകൊണ്ടാണെന്ന്. നാടിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ധീരയോദ്ധാക്കൾ ഇന്നും ഞങ്ങളിലൂടെ ജീവിക്കുന്നു. പോരാട്ടത്തിൽ അംഗഭംഗം വന്നുപോയവർ നാടിനും വീടിനും ഒരു ബാധ്യതയാണോ? ആകരുത്. ജയ് ജവാൻ, ജയ് ഭാരത്.